മക്കൾ ചിന്തിക്കുക. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉത്സവ പറമ്പില് മേശ വലിച്ചിട്ടിട്ട് ഉപദേശി വന്ന് പാപികളേന്ന് നീട്ടി വിളിക്കുന്നു. നമ്മളാരും ചെവി കൊടുക്കില്ല, കാരണം നമ്മളാരും പാപികളല്ലല്ലോ. അതുകൊണ്ട് നമ്മളാരും ചെവി കൊടുക്കാറില്ല. പക്ഷെ അന്ന് കളി ഉത്സവ പറമ്പിലായിരുന്നു എങ്കിൽ ഇപ്പൊ കളിച്ച് കളിച്ച് കളി ആശാന്റെ നെഞ്ഞത്തേക്ക് കയറൽ തുടങ്ങിയിരിക്കുന്നു. തിരുപ്പതി തിരുമല ക്ഷേത്രത്തിലെ ലോകത്ത് തന്നെ വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ തൊഴാൻ ക്യൂ നിൽക്കുന്ന, ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുന്ന ഭക്തർക്കിടയില് സുവിശേഷ ലഘുലേഖ വിതരണം ചെയ്തൊരു ജീവനക്കാരിയെ കയ്യോടെ പിടികൂടി, ദേവസ്വം ജീവനക്കാരിയെ, ഭഗവാനെ കാണാൻ ക്യൂ നിൽക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള NOC കൊണ്ട് കൊടുത്തേക്ക. ആര്? ദേവസ്വം ജീവനക്കാരി. തിരുപ്പതി ഭഗവാന്റെ കാശു കൊണ്ട് അന്നം ഉണ്ണുന്നവള്. ഇതെങ്ങനെ നടന്നു, ഇതെങ്ങനെ നടന്നു എന്നാണ് ഈ വർത്തമാനകാല മലയാളി അന്വേഷിക്കേണ്ടത്. അതാണ് സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മിടുക്ക്, നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന മിടുക്ക്. ക്ഷേത്രങ്ങളത്തെ അത്രയും കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുത്ത ഇന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മിടുക്കാണത്. തിരുപ്പതി ദേവസ്വത്തിലെ ജീവനക്കാരില് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം നമുക്ക് എത്ര പേർക്കറിയാം. അതാണ് സാമുവൽ രാജശേഖര റെഡ്ഡിയുടെ മിടുക്ക്. ഹിന്ദു ഒരു ഗതിയും പരഗതി ഇല്ലാതെ തെണ്ടുമ്പോ അവന്റെ അമ്പലത്തിൽ ജോലി ചെയ്യുന്നത്, ഹിന്ദുവിന്റെ ചില്ലാനങ്ങളെ കൊണ്ട് ശമ്പളം വാങ്ങുന്നത് 60% ക്രിസ്ത്യാനികളാണ് എന്ന സത്യം ഹിന്ദുവിനെ കണ്ണു തുറപ്പിക്കണ്ടേ. നാളെ കേരളത്തിൽ വരാൻ പോകുന്നു പുതിയ ഓർഡിനൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ നാളെ നിയമമാകാൻ പോകുന്ന ദേവസ്വം ബില്ല് അനുസരിച്ച്. ദേവസ്വം നിയമനങ്ങൾ PSC വിടുമ്പോൾ സാമാന്യ മര്യാദയുള്ള ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? PSC പറയാൻ പറ്റുമോ ഹിന്ദു മാത്രം അപേക്ഷിക്കുക എന്ന്? ആ ഓർഡർ പുറത്തിറങ്ങിയാൽ അത് പിറ്റേ ദിവസം കോടതി പോവില്ലേ? അങ്ങനെ ഒരു അപേക്ഷാ ഫോം പുറത്തിറങ്ങിയാൽ പിറ്റേ ദിവസം അത് കോടതി പോവില്ലേ? മതേതരത്വ ഭാരതത്തിൽ സാധിക്കൂ അങ്ങനെ? അപ്പൊ ദേവസ്വത്തിന്റെ വാതിലുകൾ കൂടി ഹിന്ദുവിന് മുന്നിൽ അടയ്ക്കപ്പെടുന്നു. ഒരു തൊഴിലിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന യുവജനങ്ങൾ ഓർക്കുക, ഇതിനൊരു പരിഹാരം നമുക്ക് കാണണ്ടേ. മക്കളുടെ തൊഴിലിനെ ഓർത്ത് അമ്പലമായ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ ഓർക്കുക, ഇതിനൊരു പരിഹാരം നമ്മൾ സ്വയം കാണണ്ടേ. ദേവസ്വത്തിന്റെ പുതിയ ഓർഡിനൻസിലൂടെ നിയമനങ്ങൾ PSC വിടാൻ പോകുന്നു. അഴിമതികൾ നടക്കുന്നുണ്ടാകാം, ഒരു രംഗവും അഴിമതിയിൽ നിന്ന് മുക്തമല്ല, നമുക്കറിയാം. അതിനെ സമൂഹം മാറേണ്ടതുണ്ട്. അഴിമതി മാറണമെന്നുണ്ടെങ്കില് അഴിമതിക്ക് പരിഹാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ലാവ്ലിൻ അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ഈ ഭരണകൂടത്തെ